അത് ഏതൊക്കെയാണ് ആ പത്തെണ്ണം എന്നറിയാനുള്ള ആകാംക്ഷയോട് കൂടി തന്നെയാണ് നിങ്ങൾ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്തതെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരിക്കലും നിരാശരാവേണ്ടി വരില്ല. അതിനു മുമ്പ് ഈ ചാനലിന്റെ കണ്ടന്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇന്നിതുവരെ മലയാള യൂട്യൂബ് ചാനലുകളുടെ ചരിത്രത്തിൽ ആരും കൈവക്കാത്ത ഒരു ടോപ്പ് ടെൻ ലിസ്റ്റാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. നമ്പർ ടെൻ, താഴ്വര. 2001 ഷക്കീലയും നൌഷാദും മെയിൻ റോൾ അവതരിപ്പിച്ച സിനിമയാണ്. ഒരു താഴ്വാരത്ത് സ്വന്തമായി കച്ചവടം നടത്തുന്ന ചായ കച്ചവടം നടത്തുന്ന ഒരു സ്ത്രീയായിട്ടാണ് ഷക്കീല ഇതിലെ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ലോങ് യാത്രകൾക്കിടയിൽ ലോറികൾ തമ്പടിക്കുന്ന ഒരു പ്രദേശമാണ് കഥാ പശ്ചാത്തലം. അവിടെ ചായക്കട നടത്തുന്ന ഒരു സ്ത്രീയായിട്ടാണ് ഷക്കീല ഇതിലെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ഇതിനിടയിൽ അവർ നേരിടേണ്ടി വരുന്ന പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അവർക്കുണ്ടാകുന്ന റിലേഷൻഷിപ്പുമാണ് കഥയുടെ ഇതിവൃത്തം. ഒരുപക്ഷെ ഷക്കീല എന്ന താരത്തിന്റെ സുവർണ കാലഘട്ടത്തിലുള്ള ഒരു സിനിമയായിരുന്നു താഴ്വാരം. ആ കാലത്ത് പല സൂപ്പർ സ്റ്റാറുകളോടൊപ്പം നിൽക്കുന്ന സെലിബ്രിറ്റി വാല്യൂ അന്ന് ഷക്കീലയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആൾക്കൂട്ടം കൂടുന്ന സ്ഥലങ്ങളിൽ പോയി ഈ പടങ്ങൾ ഷൂട്ട് ചെയ്യുക എന്നുള്ളത് അണിയറ പ്രവർത്തകരെ വല്ലാണ്ട് ബുദ്ധിമുട്ടി നാഴ്ത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഈ കഥയ്ക്ക് ഇങ്ങനൊരു പശ്ചാത്തലം അവരെ തെരഞ്ഞെടുത്തു. അത് മാത്രമല്ല, ഈ സിനിമയ്ക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സിനിമകൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രദേശങ്ങളും സ്ഥലങ്ങളുമാണ് കുളങ്ങൾ, അരുവികൾ അല്ലെങ്കിൽ വെള്ളച്ചാട്ടങ്ങൾ. ഇത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതും ഈ മലയടിവാര പ്രദേശങ്ങളിലായതുകൊണ്ടായിരിക്കാം ഇങ്ങനൊരു പശ്ചാത്തലം ഈ സിനിമയ്ക്ക് അവർ സെലക്ട് ചെയ്തത്. ഇനി ടോപ്പ് നയൻ. 2004 പ്രണയ ദാഹം. ഷക്കീല, സിന്ധു, വിജയ്, മറിയ എന്നിവർ പ്രധാന റോളുകളിലെത്തിയ സിനിമ. തന്റെ ആഗ്രഹങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ആരെയും കൊല്ലാൻ മടിയില്ലാത്ത ഒരു സൈക്കോ വില്ലനെയാണ് ഈ സിനിമയിൽ അവര് അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ വില്ലന്റെ കയ്യിൽ നിന്നും മറ്റ് സ്ത്രീകളെ രക്ഷിക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് ഷക്കീല ഇതിലെ ഒരു പ്രധാന വേഷം ചെയ്യുന്നത്. വില്ലനെ കുറിച്ച് കംപ്ലീറ്റ് കാര്യങ്ങളും അറിയുന്ന ഷക്കീലയുടെ കഥാപാത്രം മറ്റ് കഥാപാത്രങ്ങളെ എങ്ങനെയാണ് രക്ഷിക്കുന്നതെന്നും ഇതിന്റെ അവസാനം ഇതിൽ നിന്ന് എങ്ങനെയാണ് ഷക്കീല മോചിതമാകുന്നതും എന്നാണ് ഈ കഥയിലൂടെ പറഞ്ഞു പോകുന്നത്. ഇനി ടോപ്പ് 8. 8th പൊസിഷനിലുള്ളത് യാമം. 1999 റോഷിനി, മറിയ, ഹേമ എന്നിവർ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഒരു ബിസിനസ് ഡ്രാമ ഓറിയന്റഡ് സിനിമയാണ് യാമം. വിധവയും സമ്പന്നയുമായ കമ്പനി ഉടമയായ മറിയ അവരുടെ കമ്പനിയിൽ ജോലിക്കായി എത്തുന്ന ചെറുപ്പക്കാരനോട് തോന്നുന്ന അടുപ്പവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള പ്രശ്നങ്ങളാണ് സിനിമയുടെ കഥാ ഇതിവൃത്തം. ഒരുപക്ഷെ ആ കാലം വരെ അധികം ആരും പറയാത്ത ഒരു പാറ്റേണാണ് ഈ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സമ്പന്നമായ ഒരു കുടുംബത്തിലെ അല്ലെങ്കിൽ ഒരു ബിസിനസ് കുടുംബത്തിന്റെ ഉള്ളിൽ നടക്കുന്ന പല പ്രശ്നങ്ങളും പല ബുദ്ധിമുട്ടുകളും അതിനുള്ളിൽ നടക്കുന്ന പല കളികളുമാണ് ഈ സിനിമയിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അടുത്തത് ടോപ്പ് 7. 2000 ഇറങ്ങിയ കാതര എന്ന സിനിമയാണ് ടോപ്പ് 7 പൊസിഷനിലുള്ളത്. ഷക്കീല, മറിയ, കലാഭവൻ പ്രജോദ്, മേഘനാഥൻ എന്നിവരാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു സത്യൻ അന്തിക്കാട് സ്റ്റൈലിൽ ഗ്രാമപ്രദേശത്തെ കഥ പറഞ്ഞിരിക്കുന്ന സിനിമയാണ് കാതര. ഒരു ഗ്രാമപ്രദേശത്തിലെ ഒരു കുടുംബത്തിൽ നടക്കുന്ന ചെറിയ ചെറിയ പൊട്ടിത്തെറികളും ചെറിയ ചെറിയ പ്രശ്നങ്ങളും ആ വീട്ടിലെ ആളുകൾ തമ്മിലുള്ള ബന്ധവുമാണ് ഈ സിനിമയെ മുന്നോട്ട് നയിക്കുന്നത്. ഒരുപക്ഷെ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ ക്രിസ്റ്റഫർ നോളൻ സിനിമ കണ്ട ഒരു ഫീലാണ്. കാരണം ഇതിലെ കഥാപാത്രങ്ങൾ തമ്മിലുള്ള ബന്ധം, ഇവർ തമ്മിൽ ആരൊക്കെയാണ് എന്നുള്ള ഒരു ചോദ്യം ഈ പടം കണ്ടു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിലനിൽക്കും. അപ്പൊ ടോപ്പ് 7 സിനിമയാണ് കാതര. ഇനി ടോപ്പ് 6 പൊസിഷനിലുള്ള സിനിമ ആലിലത്തോണി. 2001 ഇറങ്ങിയ സിനിമയാണ് ആലിലത്തോണി. ഒരു ചിത്രകാരൻ അയാളുടെ ക്യാൻവാസിൽ മോഡലാവാൻ ശ്രമിക്കുന്ന ഒരുപാട് മോഡലുകളും അവരെ തന്റെ മനോഹര ചിത്രങ്ങളായി വണ്ണം ചാലിച്ച് പണക്കാരനാകുന്ന ചിത്രകാരന്റെയും അയാളുടെ ജീവിതത്തിലെ പടല പിണക്കങ്ങളുടെയും കഥ പറയുന്ന ചിത്രമാണ് ആലിലത്തോണി. സൂരജ്, ഷക്കീല, രേഷ്മ, പ്രതാപ് ചന്ദ്രൻ എന്നിവർ പ്രധാന വേഷങ്ങളിൽ എത്തുന്നു. വഴിപിഴയ്ക്കുന്ന കലാകാരന്മാർക്ക് നേരെയുള്ള ഒരു ചൂണ്ടുവിരൽ കൂടിയാണ് ഈ ചിത്രം. മലയാളത്തിലെ ടോപ്പ് 10 ബി ഗ്രേഡ് സിനിമകളിൽ 5th പൊസിഷനിൽ നിൽക്കുന്ന സിനിമയാണ് കല്ലുവാതിക്കൽ കത്രീന. 2001 ഷക്കീല, സജിനി, റോഷിനി എന്നിവർ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച സിനിമയാണ് കല്ലുവാതിക്കൽ കത്രീന. ഇതിൽ അബ്കാരി സ്ത്രീയായിട്ടാണ് ഷക്കീല ഇതിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ഇനി വരുന്നത് ടോപ്പ് 4 അഗ്നിപുഷ്പം. 2001 ഷക്കീല, ദേവിക, സിന്ധു എന്നിവർ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച പ്രതാപ് ചന്ദ്രൻ വില്ലനായി വന്ന സിനിമയാണ് അഗ്നിപുഷ്പം. ഇന്ന് നമ്മൾ കാണുന്ന പല മൾട്ടി നറേറ്റീവ് സ്റ്റോറികളുടെ ഒരു തലതൊട്ടപ്പൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ബി ഗ്രേഡ് സിനിമയെ പറയാം. കാരണം വ്യത്യസ്തമായ കഥാപാത്രങ്ങളുടെ വ്യത്യസ്തമായ കഥകൾ പറഞ്ഞ് ഒരു സിനിമയുടെ പോയിന്റിൽ ഇവരൊന്നിക്കുകയും അവരൊന്നിച്ച് അവരുടെ കോമൺ ആയിട്ടുള്ള വില്ലനെ അവരൊരുമിച്ച് നേരിടുന്നതുമാണ് ഈ സിനിമയുടെ ഇതിവൃത്തവും കഥാ പശ്ചാത്തലവും. ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആ കാലത്ത് ജയിലുകളിൽ കഴിഞ്ഞിരുന്ന വനിതകൾ നേരിടേണ്ടി വന്ന ചൂഷണങ്ങളും അവർ നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകളും തുറന്നുകാട്ടുന്ന ഒരു സിനിമ തന്നെയാണ്. ഷക്കീല, ദേവിക, സിന്ധു എന്നിവരുടെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള അഭിനയം കൊണ്ടും
ചൂടൻ ആക്ഷൻ രംഗങ്ങൾ കൊണ്ടും കണ്ടിരിക്കാവുന്ന ഒരു സിനിമ തന്നെയാണ് അഗ്നിപുഷ്പം. മലയാളത്തിലെ ബി ഗ്രേഡ് സിനിമകളിൽ ടോപ്പ് 3 പൊസിഷനിൽ നിൽക്കുന്ന സിനിമയാണ് ആദിപാപം. ഒരുപക്ഷെ മലയാളത്തിൽ ഒരു ക്ലാസിക് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു സിനിമയാണ്. 1988 അഭിലാഷ, വിമൽ രാജ് എന്നിവർ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച സിനിമ. നമ്മുടെ കീർത്തി ചക്ര സിനിമയുടെ പ്രൊഡ്യൂസറും തമിഴ്നടൻ ജീവയുടെ അച്ഛനുമായ ആർ ബി ചൗധരിയാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തത്. രണ്ടാമത്തെ പൊസിഷനിലുള്ള സിനിമയാണ് 1989 ഇറങ്ങിയ, ഒരുപക്ഷെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ള സിനിമ, ലയനം. സിൽക്ക് സ്മിത, അഭിലാഷ, ദേവിശ്രീ, നന്ദു എന്നിവരാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. 3 സ്ത്രീകൾക്ക് ഒരു ചെറുപ്പക്കാരനോട് തോന്നുന്ന ഇഷ്ടമാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു കോലിളക്കം സൃഷ്ടിച്ച ഒരു സിനിമ തന്നെയായിരുന്നു ലയനം. ഇത് തമിഴിലേക്കും തെലുങ്കിലേക്കും കന്നഡയിലേക്കും ഹിന്ദിയിലേക്കും വരെ മൊഴിമാറ്റം ചെയ്യപ്പെട്ടു. ഇന്നും ഈ സിനിമയുടെ പല രംഗങ്ങളും അല്ലെങ്കിൽ പല സീനുകളും വൈറലായി തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. 2000 VCD ഇറങ്ങിയ സമയത്ത് ഇതിലെ പല സീനുകളും ചെയ്യപ്പെട്ടു, പല വിവാദ സീനുകളും ഒഴിവാക്കി. സാധാരണഗതിയിൽ ബി ഗ്രേഡ് സിനിമകൾക്ക് മേക്കിംഗ് ക്വാളിറ്റി വളരെ കുറവായിരിക്കും. പക്ഷേ ലയനം എന്ന് പറയുന്ന സിനിമ വളരെ പ്രൊഫഷണലായ രീതിയിൽ മേക്കിംഗിൽ നല്ല പെർഫെക്ഷനോടുകൂടി തന്നെയാണ് നമ്മളുടെ മുമ്പിലേക്ക് എത്തിച്ചത്. അപ്പോൾ സെക്കൻഡ് പൊസിഷനിലുള്ള സിനിമയാണ് ലയൻ. ഇനി നമ്മൾ അറിയാൻ പോകുന്നത് നമ്പർ 1 പൊസിഷനിലുള്ള മലയാള ബി ഗ്രേഡ് സിനിമ ഏതാണ് എന്നുള്ളത്. എവർ ഗ്രീൻ ഹിറ്റ്, ഇപ്പോഴും ആളുകൾ സെർച്ച് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമ. സ്വാഭാവികമായിട്ടും ബി ഗ്രേഡ് സിനിമകൾ എന്ന് പറയുമ്പോൾ മലയാളികളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന സിനിമ. യെസ്, ദ നമ്പർ 1 പൊസിഷൻ ഈസ് കിന്നരത്തുമ്പികൾ. ചരിത്രത്തിലെ ഏറ്റവും വലിയ ലാഭമുണ്ടാക്കിയ മലയാള സിനിമ. മുടക്കിയ പണവുമായി താരതമ്യം ചെയ്യുമ്പോൾ 12 ലക്ഷം ചിലവിൽ 4 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ സിനിമ. ഷക്കീല, ഹേമ, ബിബിൻ റോയ് എന്നിവർ മെയിൻ റോളിലെത്തിയ സിനിമയാണ് കിന്നാരത്തുമ്പികൾ. ഇന്നത്തെ പ്രമുഖ നടന്മാരായ കലാഭവൻ ഷാജോൺ, സലീം കുമാർ എന്നിവർ സഹനടന്മാരായി അഭിനയിച്ച സിനിമയാണ് കിന്നാരത്തുമ്പികൾ. തന്നേക്കാൾ മുതിർന്ന മുറപ്പെണ്ണിനെ സ്നേഹിക്കുന്ന ഗോപുവിന്റെ കഥ. ഷക്കീല അയൽപ്പക്കത്തെ ചേച്ചി. ഈ കഥയും ഈ കഥയുടെ പശ്ചാത്തലവും ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമെന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മലയാളം ബി ഗ്രേഡ് സിനിമകളിൽ നമ്പർ 1 പൊസിഷനിൽ ഇപ്പോഴും കിന്നാരത്തുമ്പികൾ നിലനിൽക്കുന്നത്. അതിലെ ചെറിയ ഡയലോഗുകൾ പോലും ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികൾ പോലും പറഞ്ഞു നടക്കുന്നു എന്നുള്ളതാണ് ആ സിനിമയുടെ വിജയവും കൗതുകവും. ആ സിനിമയിൽ പറയുന്ന ഡയലോഗേ ഞങ്ങൾക്ക് ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ളൂ. മലയാളത്തിലെ ബി ഗ്രേഡ് സിനിമകളുടെ ഈ ടോപ്പ് 10 ലിസ്റ്റ് ഞങ്ങളുടെ വിലയിരുത്തലാണ്. ഇതിൽ പക്ഷെ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്ന സിനിമകളുണ്ടാവാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാണെങ്കിലും ഇനി കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്ന സിനിമകളുണ്ടെങ്കിലും താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. എന്താ പറയുന്നത്? അഭിവാഹമാണെങ്കിൽ തിരിച്ചെടുത്തോളാം. എത്ര കാലമായി മാത്തച്ചായന്റെ പുറകെ എന്റെ പേര് പോലെ തന്നെ മണിയായി നടക്കുന്നു. മണിക്ക് ഒരു മാത്തച്ചായനാവണമെന്നൊന്നുമില്ല, എങ്കിലും ഒരു മണിയും പിള്ളയെങ്കിലും ആവണമെന്നുണ്ട്. മണി വളച്ചു കെട്ടാത്ത കാര്യം പറയേ. ഇനിയുള്ള കാലമെങ്കിലും പരാധീനതയില്ലാതെ ജീവിക്കാൻ എനിക്കൊരു ഉപകാരം ചെയ്യണം. അല്ല, പ്രത്യുപകാരം ചെയ്താൽ മതി. നിനക്ക് ഞാൻ തരാം.